हाय फ्रेंड्स എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം കേന്ദ്ര സർക്കാരിന്റെ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയിലേക്കുള്ള ജോലി ഒഴിവുകളെക്കുറിച്ചാണ് ഈ വീഡിയോയിൽ വിശദീകരിക്കുന്നത് ഇതുപോലുള്ള കേന്ദ്ര സർക്കാരിന്റെയും കേരള സർക്കാരിന്റെയും ജോലികളെക്കുറിച്ച് നിങ്ങൾക്ക് അറിയാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക താഴെ കാണുന്ന ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന പുതിയ പുതിയ ഗവൺമെന്റ് ജോലികളെക്കുറിച്ചുള്ള നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും Welcome to JFT channel. കേന്ദ്ര സർക്കാരിന്റെ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയിലേക്ക് ഏത് തസ്തികയിലേക്കാണ് ഒഴിവ് വന്നിരിക്കുന്നതെന്ന് നോക്കാം. അപ്രന്റീസ് തസ്തികയിലേക്കാണ് ഒഴിവ് വന്നിരിക്കുന്നത്. ഏകദേശം 8500 ഒഴിവുകളാണ് ഈ തസ്തികയിലേക്ക് വന്നിരിക്കുന്നത്. അപ്പോൾ ഒഴിവ് വന്നിരിക്കുന്നത് ഓൾ ഓവർ ഇന്ത്യ ഒഴിവാണ് വന്നിരിക്കുന്നത്. ഇന്ത്യയിൽ തന്നെ ഗുജറാത്തിൽ, ആന്ധ്രാപ്രദേശിൽ, കർണാടകയിൽ, മധ്യപ്രദേശിൽ, ഛത്തീസ്ഗഡിൽ, വെസ്റ്റ് ബംഗാൾ, ഒഡീഷയിലേക്ക്, ഹിമാചൽ പ്രദേശിലേക്ക്, ഹരിയാനയിലേക്ക്, പഞ്ചാബിലേക്ക്, തമിഴ്നാട്ടിലേക്ക്, പോണ്ടിച്ചേരിയിലേക്ക്, ഡൽഹിയിലേക്ക്, ഉത്തരാഖണ്ഡ്, തെലങ്കാന, രാജസ്ഥാൻ, കേരള, ഉത്തർപ്രദേശ്, മഹാരാഷ്ട്ര, അരുണാചൽ പ്രദേശ്, ആസാം, മണിപ്പൂർ, മേഘാലയ, മിസോറം, നാഗാലാൻഡ്, ത്രിപുര, ബീഹാർ, ജാർഖണ്ഡ്. അപ്പോൾ ഇങ്ങനെ ഇത്രയും സ്റ്റേറ്റുകളിലേക്കാണ് ഒഴിവ് വന്നിരിക്കുന്നത്. അപ്പോൾ കേരളത്തിലേക്കും ഒഴിവ് വന്നിട്ടുണ്ട്. കേരളത്തിലേക്ക് മൊത്തമായിട്ട് ഒഴിവ് വന്നിരിക്കുന്നത് കേരളത്തിലേക്ക് ഒന്ന് എല്ലാ വിഭാഗക്കാർക്കും ഒഴിവുണ്ട്. എസ് സിക്കാർക്കാണെങ്കിൽ കേരളത്തിലേക്ക് 14 ഒഴിവും എസ് ടി വിഭാഗത്തിന് 1 ഒഴിവും ഒ ബി സി കാറ്റഗറിയിലുള്ളവർക്ക് 38 ഒഴിവും ഇ ഡബ്ല്യു എസ് വിഭാഗക്കാരാണെങ്കിൽ അവർക്ക് 14 ഒഴിവും ജനറൽ കാറ്റഗറി ഉള്ളവർക്കാണെങ്കിൽ 74 ഒഴിവ്. അങ്ങനെ കേരളത്തിൽ മാത്രം ഇത്രയും ഒഴിവ് വന്നിട്ടുണ്ട്. കേരളത്തിലേക്ക് മാത്രം സ്റ്റേറ്റ് ബാങ്കിലേക്ക് ടോട്ടലായിട്ട് ഒഴിവ് വന്നിരിക്കുന്നത് 141 ഒഴിവുകളാണ് കേരളത്തിലേക്ക് മാത്രമായിട്ട് വന്നിരിക്കുന്നത്. ടോട്ടലായിട്ട് ഇന്ത്യ മുഴുവനും എടുക്കുകയാണെങ്കിൽ 8500 ഒഴിവാണ് ടോട്ടലായിട്ട് വന്നിരിക്കുന്നത്. ഈ തസ്തികയുടെ പേര് അപ്രന്റീസ് എന്നാണ് ഈ തസ്തികയുടെ പേര്. അതിൻ്റെ അർത്ഥം, പൂർണ്ണമായ അർത്ഥം ഇതാണ്, മറ്റൊരാളുടെ കീഴിൽ തൊഴിൽ അഭ്യസിപ്പിക്കുക. അതായത് ഇംഗ്ലീഷിൽ പറയുകയാണെങ്കിൽ ട്രെയിനിങ് എടുക്കുക എന്നതിനാണ് ഇതിന് അർത്ഥമാക്കുന്നത്. അപ്പോൾ ഈ തസ്തികയ്ക്ക് ഇപ്പോൾ ഇത്രയും ഒഴിവുകൾ വരുന്നത് കൊണ്ട് തന്നെ നിങ്ങൾക്ക് കേരളത്തിൽ തന്നെ ഒരുപാട് ജില്ലകളിൽ ഒഴിവ് വരുന്നുണ്ട്. കേരളത്തിലേക്ക് ഒഴിവുകൾ പറഞ്ഞിരിക്കുന്നത് 1 പാലക്കാട്, 2 തിരുവനന്തപുരം, കണ്ണൂർ, മലപ്പുറം, കോഴിക്കോട്, കാസർഗോഡ്, എറണാകുളം, കോട്ടയം, തൃശ്ശൂർ, വയനാട്, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കൊല്ലം. അപ്പോൾ ഇത്രയും ഏകദേശം 9 ജില്ലകളിലേക്ക് ഒഴിവുകൾ വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ അപേക്ഷിക്കുന്ന സമയങ്ങൾക്ക് നിങ്ങൾക്ക് ഇഷ്ടമുള്ള 3 ജില്ലകളിലെ പേര് വെച്ചായിരിക്കണം അപേക്ഷിക്കേണ്ടത്. നിങ്ങൾക്ക് തൊട്ടടുത്ത് വരുന്ന 3 ജില്ലകളിലെ പേര് വെച്ചായിരിക്കണം ഈ ജോലിക്ക് വേണ്ടി അപേക്ഷിക്കേണ്ടത്. SBI ബാങ്കിലെ ജോലി കേന്ദ്ര സർക്കാരിൻ്റെ ജോലിയാണ്. മാസത്തിൽ ലഭിക്കുന്ന ശമ്പളം സ്റ്റാർട്ടിങ്ങിൽ തന്നെ 15,000 രൂപ മുതൽ 19,000 രൂപ വരെയാണ് മാസത്തിൽ ശമ്പളമായിട്ട് കയ്യിൽ ലഭിക്കുന്നത്. ഓൺലൈൻ വഴിയായിട്ടാണ് ഈ ജോലിക്ക് വേണ്ടി അപേക്ഷിക്കേണ്ടത്. ഈ തസ്തികയിലേക്ക് അപേക്ഷിക്കുന്നവർക്കുള്ള ക്വാളിഫിക്കേഷൻ എന്തൊക്കെയായിരിക്കണം എന്നതിനെക്കുറിച്ച് പറയാം. അംഗീകൃത സ്ഥാപനത്തിൽ നിന്ന് ഗ്രാജുവേറ്റ് ചെയ്തിട്ടുള്ള വ്യക്തിയായിരിക്കണം. ഏത് സബ്ജക്റ്റിലായാലും കുഴപ്പമില്ല. ഏത് അതിന് പ്രത്യേക സബ്ജക്റ്റൊന്നും എടുത്തു പറഞ്ഞിട്ടില്ല. നിങ്ങൾ അംഗീകൃത സ്ഥാപനത്തിൽ നിന്ന് നിങ്ങൾ ഗ്രാജുവേറ്റ് ചെയ്തിട്ടുള്ള വ്യക്തിയാണെങ്കിൽ ഈ പറഞ്ഞ തസ്തികയിലേക്ക് അപേക്ഷിക്കാവുന്നതാണ്. ഇൻസ്റ്റിറ്റ്യൂഷനിൽ പഠിച്ച് ഡിഗ്രി ഉള്ളവർക്കും ഈ പറഞ്ഞ തസ്തികയിലേക്ക് അപേക്ഷിക്കാവുന്നതാണ്. ജോലിക്ക് വേണ്ടി തിരഞ്ഞെടുക്കുന്നത് ആദ്യമേ ഒരു ഓൺലൈൻ ടെസ്റ്റ് ഉണ്ടായിരിക്കുന്നതാണ്. അതിനുശേഷം ലോക്കൽ ലാംഗ്വേജിനെ കുറിച്ചുള്ള ടെസ്റ്റ് ഉണ്ടായിരിക്കുന്നതാണ്. ലോക്കൽ ലാംഗ്വേജ് എന്ന് പറയുമ്പോൾ കേരളത്തിലുള്ളവർക്ക് മലയാളമാണ് ലോക്കൽ ലാംഗ്വേജ്. അപ്പോൾ മലയാളം അറിഞ്ഞിരുന്നാൽ മതി, വേറെ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഓൺലൈനിൽ ടെസ്റ്റ് ചോദിക്കുന്ന ചോദ്യങ്ങൾ, ഒന്ന് ജനറൽ ഫിനാൻഷ്യൽ അവയർനെസ്സിനെ കുറിച്ച് ഒരു 25 ക്വസ്റ്റ്യൻസും, രണ്ടാമത് ജനറൽ ഇംഗ്ലീഷിനെ കുറിച്ച്, നിങ്ങളുടെ ഇംഗ്ലീഷ് നോളജിനെ കുറിച്ചുള്ള ചോദ്യമാണ്, അത് 25 ക്വസ്റ്റ്യൻസ്. മൂന്നാമത്തത് ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡിനെ കുറിച്ച് ഒരു 25 ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. 4 റീസണിങ് എബിലിറ്റി ആൻഡ് കമ്പ്യൂട്ടർ ആപ്റ്റിറ്റ്യൂഡിനെ കുറിച്ച്, അതും ഒരു 25 ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. അങ്ങനെ ടോട്ടലായിട്ട് ഈ 4 വിഭാഗം കൂടെ ചേർത്ത് 100 മാർക്കിനാണ് ക്വസ്റ്റ്യങ്ങൾ ചോദിക്കുന്നത്. അതിന് സമയം അനുവദിച്ചിരിക്കുന്നത് ഈ 100 മാർക്കിനുള്ള ചോദ്യങ്ങൾക്ക് 1 മണിക്കൂറാണ് സമയം അനുവദിച്ചിരിക്കുന്നത്. അപ്പോൾ ആ സമയത്തിൽ ഇതിനകത്ത് നിങ്ങൾ യോഗ്യത നേടിയിരിക്കണം. അതിൽ നിന്ന് യോഗ്യരായിട്ടുള്ളവരെയാണ് ഈ ജോലിക്ക് വേണ്ടി തിരഞ്ഞെടുക്കുന്നത്. ഓൺലൈനായിട്ട് എക്സാം നടക്കുന്നത് അതിൻ്റെ സെൻറ്റർ നമ്മുടെ കേരളത്തിൻ്റെ പുറത്തൊന്നും പോയി എഴുതേണ്ട ആവശ്യമില്ല. കേരളത്തിൻ്റെ അകത്ത് തന്നെ അതിൻ്റെ സെൻറ്ററുകളുണ്ട്. അപ്പോൾ കേരളത്തിൽ വരുന്ന സെൻറ്ററിൻ്റെ ഡിസ്ട്രിക്റ്റിൻ്റെ പേര് പറയാം. 1 ആലപ്പുഴ, 2 കണ്ണൂർ, 3 കൊച്ചി, 4 കൊല്ലം, 5 കോട്ടയം, 6 കോഴിക്കോട്, 7 മലപ്പുറം, 8 പാലക്കാട്, 9 തിരുവനന്തപുരം, 10 തൃശ്ശൂർ. അപ്പോൾ കേരളത്തിൽ തന്നെ 14 ജില്ലകളിൽ 10 ജില്ലകളിലേക്കും എക്സാമിൻ്റെ സെൻറ്ററുകളുണ്ട്.
അപ്പോൾ നിങ്ങൾ ഓൺലൈൻ വഴിയായിട്ട് ജോലിക്ക് വേണ്ടി അപേക്ഷിക്കുമ്പോൾ നിങ്ങൾക്ക് ഏത് സെൻ്ററാണ് അടുത്തായിട്ടുള്ളത് ആ സെൻറ്റർ വെച്ച് വേണം നിങ്ങൾ അപേക്ഷിക്കേണ്ടത്. പിന്നെ പ്രത്യേക ഒരു കാര്യം ശ്രദ്ധിക്കുക, ഈ ഓൺലൈനായിട്ട് അപേക്ഷിക്കുമ്പോൾ നമ്മുടെ ഇന്ത്യയിൽ തന്നെ എല്ലാ മിക്ക സ്റ്റേറ്റുകളിലും ഒഴിവ് വന്നിട്ടുണ്ട്. ഇപ്പോൾ കേരളത്തിൻ്റെ പുറത്തൊക്കെ ഉള്ളവരെ അപേക്ഷിക്കുമ്പോൾ, ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മുടെ തമിഴ്നാട്ടിലോ അല്ലെങ്കിൽ കർണാടകയോ, അപ്പോൾ അങ്ങനെയുള്ള സ്റ്റേറ്റുകളിൽ അപേക്ഷിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, നിങ്ങൾ മലയാളിയാണെങ്കിൽ ലോക്കൽ ലാംഗ്വേജിൻ്റെ ടെസ്റ്റ് ഉണ്ടായിരിക്കുന്നതാണ്. അപ്പോൾ ഇപ്പോൾ തമിഴ്നാട്ടിൽ നിങ്ങൾ അപേക്ഷിക്കുകയാണെങ്കിൽ അവിടുത്തെ ലോക്കൽ ലാംഗ്വേജ് ചോദ്യം വരുന്നത് തമിഴിലുള്ള ചോദ്യമായിരിക്കും. അതുകൊണ്ട് കേരളത്തിലുള്ള മലയാളീസ് ആയിട്ടുള്ള പിള്ളേരുണ്ടെങ്കിൽ നിങ്ങൾ കേരളത്തിൽ തന്നെ അപേക്ഷിക്കാവുള്ളൂ. ഒന്ന് രണ്ട് ടെസ്റ്റാണ് ഉള്ളത്, ഒന്ന് ഓൺലൈനായിട്ടുള്ള എഴുത്ത് പരീക്ഷയും രണ്ട് ലോക്കൽ ലാംഗ്വേജിൻ്റെ ടെസ്റ്റും. അപ്പോൾ കേരളത്തിലേക്കുള്ള മലയാളീസ് ആയിട്ടുള്ളവർ കേരളത്തിൽ തന്നെ അപേക്ഷിക്കുക, കാരണം ലോക്കൽ ലാംഗ്വേജ് മലയാളമായതുകൊണ്ട് തന്നെ നിങ്ങൾ കേരളത്തിൽ തന്നെ അപേക്ഷിക്കുക. പിന്നെ നിങ്ങൾ മറ്റുള്ള സ്റ്റേറ്റിലുള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് അവിടുത്തെ ലോക്കൽ ലാംഗ്വേജ് അറിയാമെങ്കിൽ, ഉദാഹരണം ഹിന്ദിയോ അല്ലെങ്കിൽ കന്നഡയോ അങ്ങനെയുള്ള ലാംഗ്വേജൊക്കെ അറിയാവുന്നവരാണെങ്കിൽ നിങ്ങൾ അവിടെ അപേക്ഷിക്കുന്നതിന് കുഴപ്പമില്ല. മലയാളം അറിയാവുന്നവരാണെങ്കിൽ മാത്രം നിങ്ങൾ എന്ത് ചെയ്യുക, കേരളത്തിലേക്ക് അപേക്ഷിച്ചാൽ മതി. ഈ തസ്തികയിലേക്ക് അപേക്ഷിക്കുന്നവർക്കുള്ള പ്രായപരിധി പറഞ്ഞിരിക്കുന്നത് സ്റ്റാർട്ടിങ്ങിൽ 20 വയസ്സ് തൊട്ട് 28 വയസ്സ് വരെ ഉള്ളവർക്കാണ് അപേക്ഷിക്കാവുന്നത്. അത് വർഷത്തിൻ്റെ കണക്ക് വെച്ച് പറയുകയാണെങ്കിൽ 1/11/1992 മുതൽ 31/10/2020 വരെ, ഈ കാലഘട്ടങ്ങളിലെ ഇടയിലുള്ളവർക്കാണ് ഈ പറഞ്ഞ തസ്തികയിലേക്ക് അപേക്ഷിക്കാവുന്നത്. പിന്നെ മറ്റുള്ള വിഭാഗക്കാരായ SC ST OBC PWD എന്നീ വിഭാഗക്കാർക്ക് ഈ തസ്തികയിലേക്ക് ഇളവുണ്ടായിരിക്കുന്നതാണ്. അത് ഗവൺമെൻറ് റൂൾ അനുസരിച്ചുള്ള ഇളവ് ഈ തസ്തികയിലേക്ക് ലഭിക്കും. അപ്പോൾ അങ്ങനെ ഇളവ് ലഭിക്കണമെങ്കിൽ നിങ്ങൾ കാസ്റ്റിൻ്റെ സർട്ടിഫിക്കറ്റ് നിർബന്ധമായിട്ട് കാണിച്ചിരിക്കണം, എങ്കിൽ മാത്രമേ ഈ പറഞ്ഞ മറ്റുള്ള വിഭാഗക്കാർക്ക് ഈ തസ്തികയ്ക്ക് ഇളവ് ലഭിക്കുകയുള്ളൂ. പ്രത്യേകം ശ്രദ്ധിക്കുക, PW വിഭാഗക്കാർക്കും ഈ തസ്തികയിലേക്ക് ഇളവുണ്ടായിരിക്കുന്നതാണ്. PWD വിഭാഗം എന്ന് വെച്ച് കഴിഞ്ഞാൽ പേഴ്സണൽ വിത്ത് ഡിസബിലിറ്റീസ് ആയിട്ടുള്ളവർ, അതായത് അംഗവൈകല്യം ഉള്ളവർക്കും ഈ തസ്തികയിലേക്ക് ഇളവുണ്ട്. അവർക്ക് പ്രായത്തിലും എല്ലാം ഇളവ് ലഭിക്കുന്നതായിരിക്കും. അവർക്കും ഈ ജോലിക്ക് വേണ്ടി അപേക്ഷിക്കാവുന്നതാണ്. പുരുഷന്മാർക്കും സ്ത്രീകൾക്കും ഈ തസ്തികയിലേക്ക് അപേക്ഷിക്കാവുന്നതാണ്. ഈ തസ്തികയിലേക്ക് അപേക്ഷിക്കുന്നവർക്ക് ചെറിയൊരു ഫീസ് അടയ്ക്കേണ്ടതായിട്ടുണ്ട്. അത് ജനറൽ കാറ്റഗറിയും OBC കാറ്റഗറിയും EWS വിഭാഗക്കാരും, ഈ മൂന്ന് വിഭാഗക്കാരും 300 രൂപയാണ് ഫീസ് അടയ്ക്കേണ്ടത്. മറ്റുള്ള വിഭാഗക്കാരായ SC ST PWD ഈ മൂന്ന് വിഭാഗക്കാരും ഫീസ് അടയ്ക്കേണ്ട ആവശ്യമില്ല. ജനറൽ കാറ്റഗറി, OBC കാറ്റഗറി, EWS വിഭാഗക്കാർ മാത്രം 300 രൂപ ഫീസ് അടച്ചാൽ മതി. ഫീസ് അടയ്ക്കേണ്ടത് ഓൺലൈൻ വഴിയായിട്ടാണ്. ഡെബിറ്റ് കാർഡോ ക്രെഡിറ്റ് കാർഡോ മറ്റ് ഓൺലൈൻ ഫെസിലിറ്റീസ് മുഖേന അപേക്ഷിക്കാവുന്നതാണ്. അല്ലെങ്കിൽ നിങ്ങൾക്ക് SBI ബാങ്കിൽ പോയി അടയ്ക്കാവുന്നതാണ്. നിങ്ങൾക്ക് ഏത് സൗകര്യം അനുസരിച്ച് ഈ പറഞ്ഞ 300 രൂപ ഫീസ് അടയ്ക്കുക. അപേക്ഷിക്കേണ്ടത് ഓൺലൈൻ വഴിയായിട്ടാണ് അപേക്ഷിക്കേണ്ടത്. ഓൺലൈൻ വഴി എന്ന് പറയുമ്പോൾ വെബ്സൈറ്റ് വഴിയാണ്. വെബ്സൈറ്റ് 3-4 വെബ്സൈറ്റ് തന്നിട്ടുണ്ട്. ഞാനിപ്പോൾ ഇവിടെ 2 വെബ്സൈറ്റ് പറയാം. ഒന്ന് www.sbi.co.in/careers എന്ന വെബ്സൈറ്റിൽ കയറി അപേക്ഷിക്കുക. മറ്റൊന്ന് www.bank.sbi/careers എന്ന വെബ്സൈറ്റിൽ കയറി അപേക്ഷിക്കുക. അപ്പോൾ ഈ വെബ്സൈറ്റിൽ കയറി തന്നെ കയറുമ്പോൾ നിങ്ങൾക്ക് ഈ ജോലിയെക്കുറിച്ചുള്ള ഇൻഫർമേഷൻ അവിടെ ലഭിക്കുന്നതായിരിക്കും. അതിനുശേഷം ഓൺലൈൻ വഴിയായിട്ട് തന്നെ നിങ്ങൾക്ക് ഈ പറഞ്ഞ തസ്തികയിലേക്ക് അപേക്ഷിക്കാവുന്നതാണ്. അപേക്ഷിക്കുന്ന വ്യക്തി ഒരു സ്റ്റേറ്റിലേക്ക് തന്നെ അപേക്ഷിക്കുക. നിങ്ങൾ ഒന്നിൽ കൂടുതൽ സ്റ്റേറ്റിലേക്ക് അപേക്ഷിക്കരുത്. ഏത് സ്റ്റേറ്റിലേക്കാണോ നിങ്ങൾ അപേക്ഷിക്കുന്നത് ആ സ്റ്റേറ്റിലായിരിക്കും നിങ്ങൾക്ക് ജോലിക്ക് ഒഴിവ് ലഭിക്കുന്നത്. അപ്പോൾ ഉദാഹരണത്തിന് നിങ്ങൾ കേരളത്തിലേക്ക് അപേക്ഷിക്കുന്നവർക്ക് കേരളത്തിൽ തന്നെയുള്ള ജില്ലകളിലായിരിക്കും ജോലി ലഭിക്കുന്നത്. തമിഴ്നാട്ടിൽ അപേക്ഷിക്കുന്നവർക്ക് തമിഴ്നാട്ടിലായിരിക്കും ലഭിക്കുന്നത്. യോഗ്യരായിട്ടുള്ളവർ ജോലിക്ക് വേണ്ടി അപേക്ഷിക്കുക. അപേക്ഷിക്കാനുള്ള സമയം അനുവദിച്ചിരിക്കുന്നത്, സ്റ്റാർട്ടിംഗ് ഡേറ്റ് പറഞ്ഞിരിക്കുന്നത് നവംബർ 20 മുതൽ, ലാസ്റ്റ് ഡേറ്റ് പറഞ്ഞിരിക്കുന്നത് ഡിസംബർ 10 വരെയാണ്. അപ്പോൾ യോഗ്യരായിട്ടുള്ളവർ ഡിസംബർ 10 മുമ്പ് തന്നെ ഓൺലൈൻ വഴിയായിട്ട് ഈ ജോലിക്ക് വേണ്ടി അപേക്ഷിക്കുക. ഈ ജോലിയുടെ നോട്ടിഫിക്കേഷനിലെ ലിങ്ക് ഈ വീഡിയോയുടെ താഴെയുള്ള ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അത് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്ത് ഓപ്പൺ ചെയ്ത് നോക്കാവുന്നതാണ്. ഈ വിലപ്പെട്ട ഇൻഫോർമേഷൻ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. ബാങ്കുകളിൽ ജോലി ആഗ്രഹിക്കുന്നവർ ഒരുപാട് പേരുണ്ടാകും. അവർക്കൊക്കെ ഈ ജോബിൻ്റെയൊക്കെ ഇൻഫോർമേഷൻ അവരുടെ ജീവിതത്തിൽ വളരെ പ്രയോജനകരമായി തീരും. ഈ ജോബിൻ്റെയൊക്കെ ഇൻഫോർമേഷൻ നിങ്ങൾക്ക് ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ഈ ചാനൽ ലൈക്ക് ചെയ്യുക. ലൈക്ക് ചെയ്യാതിരിക്കരുത്, തീർച്ചയായിട്ടും ഈ ചാനൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക. ഇനിയും ഇതുപോലുള്ള ഗവൺമെൻറ് ജോലികളെക്കുറിച്ച് നിങ്ങൾക്ക് അറിയുവാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, താഴെ കാണുന്ന ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക. പുതിയ പുതിയ ജോബിൻ്റെയൊക്കെ അപ്ഡേറ്റ്സുമായി ഞങ്ങൾ നിങ്ങളുടെ മുമ്പിൽ എത്തുന്നതായിരിക്കും. അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും ബൈ.